ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക്. മഞ്ഞയിൽ കൊമ്പ് എന്ന് പറയുന്നതായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ആചാരം, അല്ലെങ്കിൽ നമ്മൾ കണ്ടു വളർന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്നലെ വൈകുന്നേരം കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ പുതിയ ജേഴ്സി പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അതിമനോഹരമായ ഒരു സെക്കൻഡ് ജേഴ്സി തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന് ഇറങ്ങിയിട്ടുള്ളത്. ഇതുവരെ കണ്ടിട്ട് വെച്ച് ഏറ്റവും സ്റ്റാൻഡേർഡ് ഉള്ള ജേഴ്സിനൊക്കെ പറയാൻ സാധിക്കും. സോ നമ്മുടെ വീഡിയോയിലൊക്കെ എടുക്കുന്ന നമ്മുടെ ചാനൽ 40K എന്ന വലിയ ഫാമിലിയൊക്കെ തന്നെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിന് ആവശ്യം മാത്രമേ ഉള്ളൂ. സോ ചാനൽ ഇഷ്ടം തീർച്ച സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന വിശ്വാസത്തിൽ നമുക്ക് വീഡിയോ തുടരാം. യെല്ലോ ബ്ലൂ ബ്ലൂ യെല്ലോ എന്നൊരു കോൺസെപ്റ്റ് മാറി ബ്ലാക്ക് ബ്ലൂ എന്നൊരു പുതിയ ഓപ്ഷനിലേക്കാണ് ബ്ലാസ്റ്റേഴ്സ് ചെന്നിട്ടുള്ളത്. എന്നാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ജേഴ്സി? അതുപോലെ തന്നെ എന്തുകൊണ്ടായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് അവർ ഇൻസ്റ്റാഗ്രാമിലെ പ്രൊഫൈൽ പോലും മാറ്റി ഈ ജേഴ്സിയുമായിട്ട് ലിങ്ക് ചെയ്ത് ഇട്ടിട്ടുള്ളത്? ഇതൊക്കെയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഇപ്പോൾ അറിയാനുള്ളത്, അല്ലെങ്കിൽ എനിക്ക് പറയാൻ ആഗ്രഹമുള്ളത്. എന്തെങ്കിലുമൊക്കെ സബ്ജക്റ്റും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. സോ KPFC കോ സ്പോൺസേഴ്സ് പറയുന്നതെന്ന് വെച്ചാൽ ഈ ജേഴ്സിയുടെ മീനിങ് എന്താ നമ്മൾ നോക്കുമ്പോൾ തിരിച്ച് വ്യത്യാസങ്ങളോ റേസിസോ ഒന്നുമില്ലാതെ ഒരു പ്യുവർ ഫുട്ബോൾ അല്ലെങ്കിൽ പ്യുവർ പീപ്പിൾ എന്നാണ്. അതുകൂടാതെ സ്പോർട്സ്മാൻഷിപ്പും അതുപോലെ എല്ലാവരും ഒന്നാണ്, ഒരേ കമ്മ്യൂണിറ്റി എന്നൊക്കെയാണ് ഈ ജേഴ്സിയിലൂടെ ഇവർ ഉദ്ദേശിക്കുന്നത്. ഒറ്റവാക്കിൽ പറയുവാണെങ്കിൽ എവരിവൺ ഈസ് ഈക്വൽ ഇൻ ദ ഐസ് ഓഫ് ഫുട്ബോൾ എന്നൊക്കെ പറയാൻ സാധിക്കും. എന്തൊക്കെയാലും ഈ ജേഴ്സിയെ പറ്റിയുള്ള അഭിപ്രായം, നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾക്ക് മനസ്സിലായ അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ഇനി എന്തുകൊണ്ടായിരിക്കും ബ്ലാസ്റ്റേഴ്സ് അവരുടെ ഒഫീഷ്യൽ ലോഗോ ഇൻസ്റ്റാഗ്രാം DP അല്ലെങ്കിൽ പ്രൊഫൈൽ മാറ്റിയിട്ടുള്ളത്? ഓ, ബ്ലാസ്റ്റേഴ്സ് അവരുടെ സോഷ്യൽ മീഡിയ എന്നൊക്കെ ആ DP അല്ലെങ്കിൽ പ്രൊഫൈൽ മാറ്റിയത് തീർച്ചയായും ഒരു മാർക്കറ്റിംഗ് തന്ത്രം തന്നെയായിരിക്കും. കാരണം ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് കഴിഞ്ഞ 6-7 വർഷങ്ങളായിട്ട് കണ്ടിട്ടുള്ളത് യെല്ലോ ഡ്രസ്സുകൾ മാത്രമായിരുന്നു. സോ പെട്ടെന്ന് ഇങ്ങനെ ഒരു ജേഴ്സിയിലേക്ക് മാറുമ്പോൾ എല്ലാവർക്കും ജേഴ്സി ഇഷ്ടപ്പെട്ടാൽ പോലും മേടിക്കണമെന്ന് നിർബന്ധമില്ല. അതുകൂടാതെ കേരളം അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കേൾക്കുമ്പോൾ തന്നെ യെല്ലോ കളറാണ് ഓർമ്മയിലേക്ക് വരുന്നത്. അതൊന്ന് ഡൈവേർട്ട് ചെയ്യുന്ന ഭാഗമായിട്ട് തന്നെയായിരിക്കും ട്രെയിനിങ് ജേഴ്സീസ് ഒരു ബ്ലൂ കളർ എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവരും കണ്ടിട്ട് കാണും. ഒരു ഡാർക്ക് ബ്ലൂ ഇട്ട് ഒരു ട്രെയിനിങ് ജേഴ്സിയൊക്കെ ആദ്യം തന്നെ ബ്ലാസ്റ്റേഴ്സ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. സോ ഇങ്ങനൊരു ജേഴ്സിയൊക്കെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ഇറക്കിയത് തീർച്ചയായും ആരാധകർ മനസ്സിൽ ബ്ലൂ അല്ലെങ്കിൽ വേറൊരു കളർ അട്രാക്ട് ചെയ്യാൻ വേണ്ടി തന്നെയായിരിക്കും. കളിക്കാർ അവരുടെ സോഷ്യൽ മീഡിയയിലെല്ലാം ഈ ഫോട്ടോകൾ സ്റ്റോറികളായിട്ടൊക്കെ പങ്കുവെക്കുമ്പോൾ ഈ ജേഴ്സി ഇട്ടാൽ ആ കളിക്കാരൻ കാണാൻ കൊള്ളാലോ എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സെക്കൻഡ് ജേഴ്സി പതിയെ റിലീസാക്കിയപ്പോൾ എല്ലാവർക്കും പോസിറ്റീവ് അഭിപ്രായങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. എന്തൊക്കെയാണ് ഫസ്റ്റ് ജേഴ്സി ആയി യെല്ലോ കളറിന് അത്രയും സെക്കൻഡ് ജേഴ്സി വിറ്റ് പോകുമെന്നൊക്കെ കണ്ട് തന്നെ അറിയണം. എല്ലാവർക്കും ജേഴ്സി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നാലും യെല്ലോ കളർ തീർച്ചയായും നമ്മുടെ നെഞ്ചിൽ കയറിയൊരു കളറാണ്. എന്തൊക്കെയാണെങ്കിൽ വെയിറ്റ് ചെയ്യാം. സോ ചാനൽ ഇഷ്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തന്നു വരുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.